എന്താ മുത്തശ്ശി അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന? അതെ, നിന്റെ അമ്മയൊരു മാവേലിയാ. മാവേലിയോ? ആ കർണന്റെ കൂടപ്പറപ്പെന്നും പറയാം. പരോപകാരവും ദാനശീലവും ഒക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലേ ഇവർക്ക് വലിയ നിരാശയാ. നിന്റെ അമ്മയ്ക്കും അങ്ങനെയൊക്കെ തന്നെയാ. എനിക്ക് മുത്തശ്ശി പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. മുത്തേ, അവളുടെ അമ്മയ്ക്ക് ഓപ്പറേഷന് കാശ് കൊടുക്കാഞ്ഞിട്ടാ നിന്റെ അമ്മയ്ക്ക് ഈ ദുഃഖം. ഇത്രയും പണം കൊടുക്കാൻ ആ രാധിക നമ്മളുടെ ആരാ? ആരാ? അതാ എനിക്കും മനസ്സിലാവാത്തത്. ഈ ചോദ്യം നീ ചെന്ന് നിന്റെ അമ്മയോട് ചോദിക്ക. ചെല്ലേ, ചെന്ന് നിന്റെ അമ്മയോട് ചോദിക്കേ. രാധികയ്ക്ക് പണം മുടക്കാൻ രാധിക നമ്മളുടെ ആരാണെന്ന് ചോദിക്കേ. ചെല്ലേ, മോളെ ചെല്ലേ, ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട. കടുകോളം പോന്ന് കൊച്ചു ചോദിക്കുമ്പോ അവക്ക് മനസ്സിലാവും. അമ്മ എന്താ മുത്തേ? മണിക്കുട്ടിയുടെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? സായിപ്പിനെ കണ്ടപ്പോ കവാത്ത് മറന്നോ? കുറവില്ല മോളെ. സർജറി നടത്തണം. സർജറി നടത്തിയാലേ അത് കുറയൂ. സർജറി നടത്തണമെങ്കിൽ കാശ് വേണോ? അല്ലേ, അല്ലെങ്കിലും ഇതിനെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. തക്കം കിട്ടിയ മറുകണ്ട ചാടും. പാവം, രാധികയെ ഹോസ്പിറ്റലിൽ നോക്കുന്നത് നമ്മുടെ മണിക്കുട്ടിയാ. ഓ, അവളുടെ ആരോഗ്യം എനിക്ക് കേൾക്കണ്ട. മോളെ, ഞാൻ പറഞ്ഞ കാര്യം എന്താ നീ ചോദിക്കാത്തത്? എന്നിട്ട് അമ്മ പറയുന്ന വടക്കേ ഞാൻ കേൾക്കണോ? അല്ലേ, ആ വേല മുത്തശ്ശിയുടെ മനസ്സിരിക്കട്ടെ. ഇവിടെ വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാടാണല്ലോ. മേ കം ഇൻ ഡോക്ടർ. ആ പ്ലീസ് കം. ഇരിക്കൂ. എന്തായി, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായോ കൃഷ്ണ? അത് ഡോക്ടർ, നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം എനിക്ക് സർജറിക്കുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യാൻ. രാധികയുടെ ഓപ്പറേഷൻ ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് ഡോക്ടർ കൃഷ്ണമൂർത്തി കൂടി വരുന്നുണ്ട്. ഡോക്ടർ മൂർത്തി വളരെ സീനിയറും ഏറെ എക്സ്പീരിയൻസ്ഡുമാണ്. നിങ്ങൾ പറഞ്ഞിട്ട് വേണം എനിക്ക് ഡോക്ടർ കൃഷ്ണമൂർത്തിയെ അറിയിക്കാൻ. അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണ്ടേ? ഫണ്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നെട്ടോട്ടത്തിലായിരുന്നു.